മലപ്പുറം നിലമ്പൂരിൽ നിരവധി പേരെ കടിച്ച് തെരുവ് നായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. നിരീക്ഷണത്തിലിരിക്കെ ചത്ത നായയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പേ വിഷബാധയുണ്ടെന്ന് വ്യക്തമായത്. 16 പേരെയാണ് നായ കടിച്ചത്. വിവരങ്ങളുമായി ബിജു ആണ് ചേരുന്നത്. ബിജു, നിരവധി പേരെ നായ കടിച്ചിരുന്നു, ഒപ്പം ഈ പ്രദേശത്ത് തെരുവ് നായ്ക്കളെ കടിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇനി ഈ പേ വിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എന്താണ് തുടർ നടപടിക്രമങ്ങൾ? അമീന, മണ്ണുത്തി വെറ്റിനറി കോളേജിലായിരുന്നു ഈ തെരുവ് ചെത്തുപോ ഇന്നലെ ചെത്തു നിലയിൽ കണ്ടെത്തിയ തെരുവുനായയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഈ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്ന നായ്ക്ക് പേവിഷബാധ ഏറ്റുവെന്ന് തന്നെയാണ്. ഏറെക്കുറെ നാട്ടുകാർ പേവിഷബാധ ഉണ്ട് തന്നെ നേരത്തെ തന്നെ ഉറപ്പിച്ചത്. കാരണം വഴിയഴികളിൽ കൂടെ പോകുന്ന ആളുകളെല്ലാം തന്നെ നായി കടിക്കുന്ന സ്ഥിതിയായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ 16 പേരെയാണ് ഈ കടിച്ച് പരിക്കേൽപ്പിച്ചത്. ഇവരെല്ലാം തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പ്രതിരോധ കുത്തിവയ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിരവധി തെരുവ് നായ്ക്കളെയും ഈ പേ പിടിച്ച നായ കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഇനി ഈ നായ സഞ്ചരിച്ച വഴികളിലൂടെയുള്ള ക്ലസ്റ്ററാക്കി തിരിച്ച് അവിടെയുള്ള തെരുവ് നായ്ക്കളെയെല്ലാം പിടികൂടി നിരീക്ഷണത്തിലാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ വളർത്തുമൃഗങ്ങൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകും. കൂടുതൽ ആളെ കടിച്ചിട്ടില്ല എന്നാണ് ഒരു വിലയിരുത്തൽ. നിലവിൽ 16 പേരെ മാത്രമാണ് ഈ തെരുവായ കടിച്ചിരിക്കുന്നത്. എന്നാലും പ്രദേശത്ത് വലിയൊരു ആശങ്ക ഉളവാക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ മൃഗാശുപത്രിക്ക് സമീപമായിരുന്നു ഈ പിടികൂടിയ തെരുവുനായയെ കഴിഞ്ഞ ദിവസം ഈ നിരീക്ഷണത്തിൽ വെച്ചിരുന്നത്. ഇന്നലെയാണ് ഈ തെരുവുനായ ചത്ത നിലയിൽ കണ്ടത്. തുടർന്നാണ് ഇതിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചത്. ഇന്ന് പരിശോധന ഫലം വന്നപ്പോൾ ഈ റിപ്പോർട്ട് പോസിറ്റീവ് ആണ്. നായ്ക്ക് പേ വിഷബാധയുണ്ട്. ശരി, കെ എം ബിജു ആണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത്.